ഇതിപ്പോ സഖാവേ ഇങ്ങോട്ട് വാവളി മഴ കൊള്ളണ്ട. അല്ല സഖാവേ, നിങ്ങളെ പിണറായി ഓരുടെ ഗവൺമെന്റിന്റെ പൊളിച്ചു പണിയാനെ കൊണ്ട് പോകുന്നുണ്ട സഖാവേ? അങ്ങനെ ചിലത് കേൾക്കുന്നുണ്ടല്ല. ഇവിടത്തെ ചില ബൂർവാ മാധ്യമങ്ങൾ അവരുടെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒരു അഴിച്ചുപണിയെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷേ എങ്കിൽ കേൾക്കുന്നത് അങ്ങനെയല്ല. ചെങ്ങന്നൂര് കഴിഞ്ഞാൽ ഉടനെ പണി പാസാക്കൂന്നല്ലേ പറയുന്നു. അല്ലറ ചില്ലറ മാറ്റമല്ലാതെ ഒരു പൊളിച്ചു പണിക്കൊന്നും സാധ്യതയില്ല ശനെ. അതിനൊന്നും പിണറായി നിൽക്കില്ല. മാറ്റങ്ങളെന്ന് പറഞ്ഞ എന്തൊരു മാറ്റങ്ങളെന്നാ? എടാ, ആ ശശീന്ദ്രൻ സാറിനെ തിരിച്ചു കൊണ്ടുവന്ന പോലെ ആ ജയരായൻ സഖാവിനെയും അവർ തിരിച്ചു കൊണ്ടുവരും. കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാൾക്കൊരു നീതി, മറ്റൊരാൾക്ക് വേറൊരു നീതി, അത് ശരിയല്ലല്ലോ. ശശീന്ദ്രനെ തിരിച്ചെടുത്ത പോലെ എങ്ങനെയാന്നിപ്പാ ജയരാജ മൂപ്പരെ തിരിച്ചെടുക്കലേ? പകരം വന്ന കുവൈറ്റ് ചാണ്ടി മൂപ്പര് മാറിക്കൊടുത്ത കൊണ്ടല്ലേ ഓരിക്ക് കയറാനെ കൊണ്ട് പറ്റിയേ. അതുപോലെയാന്നാ ജയരാജൻ സഖാവ്? ഇതതിലും എളുപ്പമല്ലേ ആശാനേ. ജയരാജൻ സഖാവിനെ കൊണ്ടുവന്നിട്ട് എടുത്ത വകുപ്പ് അങ്ങ് തിരിച്ചു കൊടുത്താ പോരെ. അതിനുവേണ്ടി ആരെയും മാറ്റാനും തിരിക്കാനും ഒന്നുമില്ലല്ലോ. അത് ചിലപ്പോൾ സംഭവിച്ചുകൂടായികയില്ല. അല്ലാതെ മന്ത്രിമാരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കി ആളെ ഒഴിവാക്കി പകരം കൊണ്ട് വരലൊന്നും നടക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ ഇവിടെ ചോരപ്പുഴ ഒഴുകും. ജീവൻ പോയാലും സി പി ഐക്കാരതിന് സമ്മതിക്കത്തില്ല. അല്ല, അത് ശരി. അങ്ങനെ വല്ല ആലോചനയും ഉണ്ടായ കുടത്തിലിറങ്ങിയ ഇസ്മയിലും ദിവാരൻ മൂപ്പരും എല്ലാം എറിഞ്ഞേനേക്കാളിലും സ്പീഡിൽ തിരിച്ചു കയറും. കാലത്തിന് പിന്നെ അത് ഓവർ ടൈം പണിയാവുകയും ചെയ്യും. നിങ്ങളിങ്ങനെ എഴുതാപ്പുറം വായിക്കാ സഖാവേ. മന്ത്രിസഭ പൊളിച്ചു പണിത് പ്രതിച്ഛായ ഉണ്ടാക്കാൻ ഞങ്ങളൊരു വലത് സർക്കാരല്ല, ഇടതാണെന്ന് ഓർമ്മ വേണം. ഒരിക്കൽ കയറിയാ പിന്നെ 5 വർഷത്തേക്ക് ആന കുത്തിയാലും ഞങ്ങൾ മാറില്ല. മാറിയ ചരിത്രമില്ല. മാർത്താണ്ഡനാന മതം പൊട്ടി വന്നാലും മാത്തുക്കുട്ടി പെണ്ണ് മാറുകയില്ല.